ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ജെയിൻ ഓസ്റ്റിൻ്റെ ഒരു റൊമാൻറ്റിക് നോവലാണ് പ്രൈഡ് ആൻഡ് പ്രിജുഡൈസ് ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സെലിബ്രേറ്റഡ് ക്ലാസിക് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് ബിലവഡ് ലവ് സ്റ്റോറീസ് ഓഫ് ഓൾ ടൈം കഥ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏർലി നയൻറ്റീത്ത് സെഞ്ച്വറിയിൽ ഇംഗ്ലണ്ടിൽ ആണ് ആ കാലഘട്ടത്തിൽ ദ ഹോൾ പോയിന്റ് ഓഫ് വുമൻസ് എക്സിസ്റ്റൻസ് വൂസ് ടു ഗെറ്റ് മാരീഡ് വെർ അന്നത്തെ പല പ്രാക്ടീസുകളെയും ജെയിൻ ഓസ്റ്റിൻ തൻ്റെ സ്വതസ്ഥമായ സർക്കാസ്റ്റിക് സ്റ്റൈലിലൂടെ ഈ ബുക്കിൽ വിമർശിക്കുന്നുണ്ട് കഥ പുരോഗമിക്കുന്നത് പ്രധാന കഥാപാത്രങ്ങളായ എലിസബത്ത് ബെന്നറ്റിൻ്റെയും മിസ്റ്റർ ഡാസിയുടെയും ടാബുലൻ്റായ റിലേഷൻഷിപ്പ് ഡയനാമിക്സിലൂടെയാണ് എലിസബത്ത് ബെന്നറ്റ് മിസ്റ്റർ ആൻഡ് മിസസ് ബെന്നറ്റിൻ്റെ അഞ്ച് പെൺമക്കളിൽ രണ്ടാമത്തെ ആളായിരുന്നു മിസസ് ബെന്നറ്റിൻ്റെ ലൈഫ് ഗോൾ എന്ന് പറയുന്നത് തന്നെ തൻ്റെ അഞ്ച് പെൺമക്കളെയും എങ്ങനെയും വിവാഹം കഴിപ്പിച്ചയക്കുക എന്നതായിരുന്നു എലിസബത്തിൻ്റെ മൂത്ത സഹോദരിയാണ് ജെയിൻ ബെന്നറ്റ് ആൻഡ് ഷി വാസ് കൺസിഡേർഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എമംഗ് ഓൾ ഫൈവ് സിസ്റ്റേഴ്സ് അങ്ങനെയിരിക്കെ ഒരു ബോൾ ഡാൻസിൽ വെച്ച് ടൗണിൽ പുതുതായി വന്ന വളരെ വെൽത്തി ആയിട്ടുള്ള ചാൾസ് ബിംഗ്ലിയെ ബെന്നറ്റ് ഫാമിലി പരിചയപ്പെടുന്നു ആൻഡ് മോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ജെയിൻ ആൻഡ് ചാൾസ് ഫോൾ ഫോർ ഈ ചിത്രം ജെയിൻ വളരെ ഷൈ നേച്ചേഡ് ആയിട്ടുള്ള ആളായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ബട്ട് എലിസബത്ത് വാസ് മോർ ലൈവ്ലി ആൻഡ് മോർ ഒപ്പീനിയറ്റ് ഇതേ ബോളിൽ വെച്ച് തന്നെ നമ്മുടെ പ്രധാന കഥാപാത്രങ്ങളായ എലിസബത്തും ഡാർസിയും ആദ്യമായി കണ്ടുമുട്ടുന്നു പക്ഷേ ജെയിനിൻ്റെയും ചാൾസിൻ്റെയും പോലെ ആ കണ്ടുമുട്ടൽ അത്ര സുഖകരമായിരുന്നില്ല ഡാർസി വെൽത്ത് കൊണ്ടും സൗന്ദര്യം കൊണ്ടുമൊക്കെ ബിംഗ്ലിയേക്കാളും വളരെ ആയിട്ടുള്ള ആളായിരുന്നു പക്ഷേ കുറച്ച് സമയം കൊണ്ട് തന്നെ അവിടെയുള്ള ആർക്കും പുള്ളിനെ അത്ര പിടിച്ചില്ല ബിക്കോസ് സോഷ്യലൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് അത് പക്ഷേ പക്ഷേ ഡാർസി വളരെ കുറച്ച് ആൾക്കാരോട് മാത്രമേ സംസാരിച്ചുള്ളൂ പുള്ളി കൂടുതലും സംസാരിച്ചത് പുള്ളിയുടെ തന്നെ കൂടെ വന്ന ആൾക്കാരോട് തന്നെയാണ് സോ ഹി വാസ് മോർ ഇൻട്രോവേർട്ടഡ് ആൻഡ് മെഡീരിയൽ ഏജ് വോസ് എൻ്റെ എ ഗുഡ് ടൈം ഫോർ ഇൻട്രോവേർട്സ് നോവലിൻ്റെ പേര് പ്രൈഡ് ആൻഡ് പ്രിജഡൈസ് എന്നാണ് നമുക്ക് പറയാം ഇതിൽ പ്രൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് മിസ്റ്റർ ഡാർസിയെ ആണ് ആൻഡ് പ്രിജുഡൈസ് എലിസബത്ത് ബെനറ്റിനെയും ഡാർസിയെ ആ കണ്ട ആദ്യ മീറ്റിംഗിൽ തന്നെ എലിസബത്ത് പുള്ളി വേൾഡിലെ തന്നെ ഏറ്റവും ഡിസഗ്രിയബിൾ ആയിട്ടുള്ള മാനാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു സോ ഈ പ്രിജുഡൈസ് അവരുടെ പിന്നീടുള്ള എല്ലാ ഇൻ്ററാക്ഷൻസിനെയും ബാധിക്കുന്നതായിട്ട് കാണാൻ കഴിയും കഥ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഇവരുടെ ഇടയിൽ ക്രിയേറ്റ് ആവുന്നത് കാണാം ബട്ട് അതിനൊക്കെ ഇടയിലൂടെ വി ക്യാൻ ഓൾസോ ഫീൽ ദിയർ കെമിസ്ട്രി ടു സോ വി ക്യാൻ സീ ദാറ്റ് ബൈ ദി എൻഡ് ഓഫ് ദി ബുക്ക് ബോത്ത് എലിസബത്ത് ആൻഡ് ഡാർസി ഹാഡ് ബിക്കെയിം ബെറ്റർ വെർഷൻസ് ഓഫ് ദംസെൽസ് ദൈ ബോക്ക് ജസ്റ്റ് പെർഫെക്റ്റ് ഈ അത സൊ പല ജനറേഷൻസിലായി വളരെയധികം വായിക്കപ്പെട്ട ഒരു ബുക്കാണ് പ്രൈഡ് ആൻഡ് പ്രിജുഡൈസ് ആൻഡ് ആ എല്ലാ ജനറേഷൻസിലെയും ഗേൾസിനെ അവരുടേതായ ഒരു മിസ്റ്റർ ഡാഴ്സിയെ സ്വപ്നം കാണിച്ച ബുക്കും കൂടിയാണിത് സോ എല്ലാവരും ഈ ബുക്ക് വായിക്കുക ബുക്ക് വായിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടി ഇതിൻ്റെ തന്നെ ഒരു മൂവി അഡാപ്റ്റേഷൻ ഇതേ പേരിൽ രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയിട്ടുണ്ട് തീർച്ചയായും ഒരു സിനിമയും ഒരിക്കലും ബുക്കിൻ്റെ ഒപ്പം എത്തില്ല എങ്കിലും സോഴ്സ് മെറ്റീരിയലിനോട് പരമാവധി നീതി പുലർത്തിയ ഒരു മൂവിയാണിത് താല്പര്യമുള്ളവർക്ക് അതും കാണാം താങ്ക് യു